ചാനൽ അപ്പോൾ ഞാനിന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടാണ് ഫുൾ വീഡിയോ കേട്ടോ. ഇതുവരെയൊക്കെ ഷോർട്ട് വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നൊരു ലോങ് വീഡിയോ ഇതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹൈസ്കൂളിൽ സബ് ജില്ലാ കലോത്സവമാണ്, അതായത് ചുണ്ടമ്പട്ട ഹൈസ്കൂളിലാണ് ഇപ്രാവശ്യത്തെ സബ് ജില്ലാ കലോത്സവം. എനിക്ക് തോന്നുന്നു 2015 ശേഷം ആദ്യമായിട്ടാണ് ഇപ്പം ഒരു സബ് ജില്ലാ കലോത്സവം വരുന്നത്. അപ്പോൾ 2015 സബ് ജില്ല അപ്പോൾ 2015 സബ് ജില്ലാ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയമായിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. 3 ദിവസത്തെ ഒരു സബ് ജില്ലാ കലോത്സവം ഞങ്ങൾ അടിച്ച് പൊളിച്ച ആ ഒരു സമയത്ത്, ആ സ്കൂളിൽ തന്നെ ഏറ്റവും മുതിർന്ന ക്ലാസ്സിൽ നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെതായ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പം അന്ന് അത്രയും എൻജോയ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു 3 ദിവസത്തിന് ശേഷം എനിക്ക് വലിയൊരു സങ്കടം, ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു സങ്കടം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് മരിച്ചു പോയി. അപ്പോൾ എനിക്ക് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി പറഞ്ഞാൽ ട്രെയിനി ആയിട്ടുള്ളൊരു ഡ്യൂട്ടിക്കാണ് പോകണം. അപ്പം ഈ ഒരു സബ് ജില്ലയുടെ പ്രത്യേകത അതാണ്, സ്റ്റുഡൻ്റ് ആയിട്ടല്ല, ഒരു ട്രെയിനി ആയിട്ടൊരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് സ്കൂളിൻ്റെ അടുത്തായിട്ട് ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അവനെ പട കൂടെ ഉണ്ടോ പോകണം. ഈ കാണുന്ന മുന്നിൽ കാണുന്ന ഈ പന്തൽ തന്നെയാണ്, എന്താ പറയുക, ഫുഡിനുള്ള ഒരു പന്തലാണത്. അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക ഫുഡിൻ്റെ സെക്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ തൊട്ട് മുന്നിലാണ്. അപ്പം ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് പോയി വരാനൊക്കെ ഒരു എളുപ്പമാണ്. എന്നാലും സ്കൂളിൽ കയറിയിട്ട് അവിടുന്ന് ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ട് മാത്രമേ നമുക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ടീം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എൻ്റെ വീട് കാണാം, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡ്യൂട്ടി സബ് ജില്ലാ ഫെസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇന്ന് ഫുള്ള് ഓഫ് സ്റ്റേജ് പ്രോഗ്രാംസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിലൊക്കെ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നത് സലഫിയത്തെ ബി എഡ് സ്റ്റുഡൻസിനായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, ഫുഡിൻ്റെ സെക്ഷനിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി ഫുഡിൻ്റെ സെക്ഷനിക്ക് ഇറങ്ങിക്കോളാം പറഞ്ഞ്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഫുഡ് ആ ഒരു പന്തൽ വരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ്, കുറച്ചങ്ങോട്ട് സ്കൂളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഫുഡ് കഴിക്കേണ്ടവരൊക്കെ അവിടേക്ക് വരും, ഞങ്ങളാണ് അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടാവുക. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോവുകയാണ്. ഇവരൊക്കെ ബാഗ് വെക്കണം, വണ്ടി വെക്കണം, അപ്പോൾ അതിനൊക്കെ സൗകര്യം ഏർപ്പാടാക്കിയിട്ടുള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ കുറച്ച് പേരൊന്നും ഫുഡ് കഴിക്കാതെ വന്നിട്ടുണ്ട്. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം അവർക്ക് ഫുഡൊക്കെ കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കുറച്ച് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീട് കാണുന്നുണ്ട്. അവരങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ അവരൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കൺട്രോൾ ചെയ്ത് നോക്കി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുക്കേണ്ട തിരക്കിലായിരുന്നു. അങ്ങനെ എല്ലാവരും എൻ്റെ വീടൊക്കെ കണ്ട്, പിന്നെന്താ പറയുക, കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, അവർക്ക് എല്ലാവർക്കും വീടൊക്കെ ഇഷ്ടപ്പെട്ടു പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇതുവരെ വീഡിയോസിൽ അധികം കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ എന്താ പറയുക, ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവരും പല ഏജിലുള്ളവരാട്ടോ. അതാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത. നല്ല ഏജ്ഡ് ആയവരുണ്ട്, തീരെ ഏജ് ഇല്ലാത്തവരുണ്ട്, നമ്മുടെയൊക്കെ സെയിം ഏജുള്ളവരുണ്ട്. അപ്പം എന്താ പറയുക, മിക്സഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. എല്ലാ ഏജിലുള്ളവരും ഉണ്ട്. ഈ ഒരു TTC കോഴ്സിൻ്റെ എന്താ പറയുക, ഒരു പ്രാധാന്യം തന്നെ അതാണ്. അപ്പം എല്ലാ ഏജിലുള്ളവരും ഉണ്ടാകും. ഇനി ഞങ്ങളിതാ എല്ലാവരും കൂടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഭക്ഷണശാലയ്ക്ക്. അപ്പോൾ ഈ കാണുന്നതാണ് ഭക്ഷണശാല വീടിൻ്റെ ആ ഒരു റോഡിൻ്റെ മുന്നിൽ തന്നെയാണ്. നമുക്ക് നേരെ അതിലേക്ക് കയറിയാൽ മതി, സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ റോഡ് അവസാനിക്കുന്നിടത്താണ് വീടുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം ഇനി എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ഡ്യൂട്ടീസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഓരോരുത്തരും ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഉള്ളൊരു സാറ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ പേരൊക്കെ എഴുതിയിട്ട് ഡ്യൂട്ടി ഇങ്ങനെ അസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പഠിപ്പിച്ച മാഷിനെയും ടീച്ചർമാരെയൊക്കെ കാണാൻ പറ്റുക പറഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട് കിട്ടിയ ഒരു ഗുണം അതന്നെയാണ്. എവിടെയൊക്കെ ഈ ഒരു ഡ്യൂട്ടി ചെയ്യാൻ പോകണം ആ സ്കൂളിൽ, മിക്കതും നമ്മുടെ ഈ ഒരു ഏരിയ, എൻ്റെ ഒരു ഏരിയ സ്കൂളായതുകൊണ്ട് തന്നെ കുറേ പഠിപ്പിച്ച മാഷിമാരെയും ടീച്ചേഴ്സിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവരെ ഇപ്പോഴും നമ്മളെ ഓർമ്മിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അതിനൊരു സന്തോഷമല്ലേ. അപ്പം ഞാൻ ഫുഡിൻ്റെയൊക്കെ വീഡിയോ ജസ്റ്റ് എടുത്തു, നമുക്ക് ഡ്യൂട്ടി കിട്ടി. എനിക്കൊക്കെ തോരൻ വിളമ്പാനായിരുന്നു ഡ്യൂട്ടി, ആക്ച്വലി രസം വിളമ്പാനായിരുന്നു. പക്ഷേ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. 11:30 ആയപ്പോൾ തന്നെ ഫുഡ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടോ. അതിനുശേഷം പിന്നെ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പായസമുണ്ട്, അച്ചാറുണ്ട്, തോരനുണ്ട്, കൂട്ടുകറി ഉണ്ട്, മസാലക്കറി ഉണ്ട്, പിന്നെ സാമ്പാർ, ചോറ്. ഇത്രയാണ് ഈ ഡേ വണ്ണിത്തെ ഐറ്റംസ് കേട്ടോ. ഇന്ന് കുറച്ച് ആൾക്കാർ, 3000 പേർക്കാണ് ഇന്നത്തെ ഫുഡൊക്കെ ഉണ്ടാവുക. ബാക്കി നാളേക്കും ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി തിരക്ക് വരും.
അപ്പോൾ ഞങ്ങൾ ഒക്കെ റെഡി ആയിട്ട് ബൊഫേ സിസ്റ്റത്തിൽ ഞങ്ങളെല്ലാവരും നിൽക്കണം. അപ്പം തലയിൽ ഷാൾ ചുറ്റാത്തവരോട് തൊപ്പി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മുടിയൊന്നും ചാടണ്ട വിചാരിച്ചിട്ട് ഇപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പകുതി വേർത്തിക്കണ്. ബാക്കി അയ്യോ അവസാനം കാര്യത്തിന് പറയണ്ട, ആരോ തലയിൽക്കൂടെ വെള്ളം ഒഴിച്ച പോലെ ആയിരുന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ, കൗണ്ടറൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാവരും ഇങ്ങനെ ഫുഡ് വന്ന് വാങ്ങിക്കാൻ തുടങ്ങി. ഒരു ഒരു മണിക്ക് ആയപ്പോഴത്തേക്കും കുറച്ചൊന്ന് തിരക്കൊക്കെ കൂടി. ആ സമയത്തൊക്കെ ഭയങ്കര ഹരിബറി ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ലാസ്റ്റ് ഒരു മൊമെൻറ്റിലൊക്കെ ഉണ്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണം. ഞാനൊക്കെ ഇങ്ങനെ അത്ര ടയർഡായിട്ടിരിക്കണം, ഞാൻ മാത്രമല്ല എല്ലാവരും ടയർഡായിക്കണം. എൻ്റെ ഫുഡ് കൗണ്ടറാണ് ലാസ്റ്റ് ക്ലോസ് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവരെയും ഒരു നിൽക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞാൻ ഫീൽ ചെയ്യണിട്ട് ഇതിൻ്റെ ചങ്കട. അപ്പോൾ അവൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഊക്കണ ടീംസാണ്. അപ്പോൾ അങ്ങനെ ഊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പോയി, അപ്പം ഞാനിങ്ങനെ ടയർഡായിട്ടൊന്ന് സ്റ്റൂളിലിരുന്നതാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇനി ആരെങ്കിലുമൊക്കെ ഒന്ന് വായോ ചോറ് ഒന്ന് വാങ്ങിക്കൊണ്ട് പോകും, എന്നാലേ എനിക്ക് ഇതൊന്ന് എടുത്തേക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ അത് ശില്പം വീട്ടിൽ എടുത്തതാണ് കേട്ടോ. അങ്ങനെ അപ്പം ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ അറിയാലോ, ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ പിന്നെ കുറച്ച് പേര് കൂടി ഫുഡ് വേണം പറഞ്ഞിട്ട് ലാസ്റ്റായിട്ട് അവർ വന്നപ്പോൾ അവർ കൂടി വിളമ്പി കൊടുത്ത് ഫുഡ് കൗണ്ടർ ഞങ്ങൾ ക്ലോസ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ അടുത്തത് എൻ്റെ വീട്ടിലായിരുന്നു പരിപാടി. വന്ന് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും ദാഹമാണ്, ചായനേക്കാൾ കൂടുതൽ വെള്ളം വേണ്ട. അപ്പം ഞാൻ പൈനാപ്പിൾ ജ്യൂസ് വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഉമ്മയൊക്കെ. അപ്പം അവർക്കൊക്കെ പൈനാപ്പിൾ ജ്യൂസ് കൊടുത്തു, മുസമ്പി കൊടുത്തു. ഇത് ദേവനാട്ടോ എടുത്തു പറയണം, പിന്നെ സജിത്ത് സമൃത. ദേവനൊക്കെ അവൻ്റെ യൂട്യൂബ് വ്ളോഗ് ഇപ്പോൾ ഈ വ്ളോഗ് പോലും ചിലപ്പോൾ കാണുന്നുണ്ടാവും. അപ്പം അവനൊക്കെ അങ്ങനെ കാണുന്ന ഒരാളാണ്, എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, സപ്പോർട്ടറാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ദേവനൊക്കെ വീട് കാണാൻ വേണ്ടി വന്ന്, അതിനുശേഷം അനിൽ മാഷും സുകുമാഷും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു. അപ്പോൾ അവരിരുന്നിട്ട് നമുക്ക് കുറച്ച് മീറ്റിങ്ങും കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറയുമായിരുന്നു. കുറച്ച് എന്താ പറയുക, നമ്മുടെ ഈ ഒരു മീറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മീറ്റിംഗ് വീട്ടിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കി എല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിലിരുന്ന്, കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് കുറച്ച് പേരൊക്കെ പോയി. ബാക്കിയുള്ളവരൊക്കെ ഈ ഒരു മീറ്റിങ്ങിന് ശേഷമാണ് പിന്നെ പോകാൻ ഇറങ്ങിയത്. ഇപ്പോഴത്തേനും ഒരു 4 മണി കഴിഞ്ഞിട്ട് 4:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ എല്ലാവരും ഇങ്ങനെ ഓരോ ഭാഗത്ത് ഓരോരുത്തർ ഇങ്ങനെ തിരക്കിലാണ്. ചിലർ സംസാരിക്കുന്നുണ്ട്, ചിലർ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഫുൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ ഭക്ഷണം വിളമ്പുന്ന സമയത്തൊക്കെ കുറച്ച് തിരക്കായതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അനാവശ്യമായിട്ട് അങ്ങനെ ഫോൺ എടുക്കണ്ട വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് അങ്ങനെ ഫുഡ് വീഡിയോ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനുശേഷം പിന്നെ ഞാനും കുറച്ച് ബിസി ആയിരുന്നു, പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട്സ് ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് വീഡിയോയിൽ കാണിച്ചു തരാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ ലക്ഷ്യം. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.